ഈ കഥ ആമസോണിലെ ഒരു കാട്ടിൽ നടക്കുന്നതാണ്. അവിടെയാണ് സോനക്കിളിയും മാതാപിതാക്കളും ഉള്ളത്. അവർക്ക് മൂന്ന് മക്കളായിരുന്നു. പക്ഷെ അതിൽ രണ്ടുപേരും പെട്ടെന്ന് മരിച്ചുപോയി. അതിലാകെ രക്ഷപ്പെട്ടത് സോനക്കിളി മാത്രമാണ്. അവരവരുടെ കുഞ്ഞിന്റെ പേര് സോന എന്ന് വെച്ചു. അവർക്ക് ആ കുട്ടി അത്രയ്ക്കും പ്രിയപ്പെട്ടതായിരുന്നു. അവരുടെ ഉള്ളിലെ എല്ലാ സ്നേഹവും ആ കുട്ടിക്ക് മാത്രമായി നൽകി. സോന, എണീച്ച് ഭക്ഷണം കഴിക്കി, ഒരുപാട് നേരായി. നീ എണീറ്റ് ഭക്ഷണം കഴിക്കി, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ അതാ താഴത്തെ കൊമ്പിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. ശരി അമ്മേ, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. സോനയുടെ അമ്മ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നു. സോനയുടെ അമ്മയ്ക്ക് സോനയെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവളുടെ അച്ഛൻ ഒരു പ്രത്യേക തരക്കാരനായിരുന്നു. അദ്ദേഹത്തിന് തോന്നിയാൽ മാത്രം അദ്ദേഹം വീട്ടിലേക്ക് വരും. അങ്ങനെ ഒരു ദിവസം സോനയുടെ അമ്മ സോനയെ വീട്ടിലാക്കി കുറച്ച് ധാന്യങ്ങൾ അന്വേഷിച്ചു പോയി. വരുന്ന വഴിക്ക് എങ്ങനെയോ ഒരു മരത്തിന്റെ ചില്ലയിൽ പോയി ഇടിച്ച് അമ്മയുടെ ചിറകിന് പരിക്കു പറ്റുന്നു. അവിടുന്ന് ചോരയും വരാൻ തുടങ്ങി. സോനയുടെ അമ്മ എങ്ങനെയൊക്കെയോ സോനയുടെ അടുത്തെത്തി. അമ്മേ, ഇതെന്താ ഇത്ര ചോര വരുന്നേ? അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഒന്ന് പറ അമ്മേ. മോനെ, അതൊന്നും ഇല്ലടാ, ചെറിയൊരു പരിക്ക് പറ്റിയതാ. അതിപ്പോ മാറിക്കോളും. നീ ഭക്ഷണം കഴിക്കി. നീ ഇന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാന് നെടുക്കണ്ടി കുരങ്ങച്ചനെ വിളിക്കാം, അദ്ദേഹം നിന്നെ ഭക്ഷണം കഴിക്കാൻ സഹായിക്കും. സോനയുടെ അമ്മ നെടുക്കണ്ടി കുരങ്ങച്ചനെ നോക്കി കൈ കാണിച്ച് വിളിക്കുന്നു. നെടുക്കണ്ടി കുരങ്ങച്ച, സോനയ്ക്ക് ഭക്ഷണം കൊടുക്കൂ, അതുപോലെ എനിക്ക് കുറച്ച് മരുന്ന് മേടിച്ചു തരുമോ? അല്ല പെങ്ങളെ, ഇതെന്ത് പറ്റി? ചിറകുന്ന് ഒരുപാട് ചോര വരുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പൊ തന്നെ മരുന്ന് വാങ്ങിട്ട് വരാം. നെടുക്കണ്ടി കുരങ്ങച്ചൻ മരുന്നുമായിട്ട് വരുന്നു. അവിടെ സോന കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സോനയുടെ അമ്മയുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞിരുന്നു. ഇനി എന്റെ അമ്മ എന്റെ കൂടെ ഇല്ല. എന്റെ അമ്മ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ ആരെ ഇനി അമ്മ എന്ന് പറയാ? സോന, അങ്ങനെയൊന്നും പറയല്ലേ, എല്ലാം ശരിയാവും. നെടുക്കണ്ടി കുരങ്ങച്ചൻ സോനയെ ആശ്വസിപ്പിക്കുന്നു. അന്ന് വൈകുന്നേരം സോനയുടെ അച്ഛൻ വരുന്നു. കുറച്ചുനേരം ദുഃഖമെല്ലാം കാണിച്ച് അത് കഴിഞ്ഞ് കൂട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ വീണ്ടും അച്ഛൻ പുറത്തു പോകുന്നു. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ സോനയ്ക്ക് വേണ്ടി പുതിയൊരു അമ്മയെയും കൂടി കൊണ്ടുവരുന്നു. സോന, ഇതാണ് നിന്റെ പുതിയ അമ്മ. ഇനി ഇവരെ നീ അമ്മ എന്ന് വിളിച്ചാൽ മതി. ശരി അച്ഛ. പതിവ് പോലെ തന്നെ സോനയുടെ അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അദ്ദേഹത്തിന് തോന്നുമ്പോൾ മാത്രം തിരിച്ചു വരുന്നു. സോനയുടെ രണ്ടാനമ്മ തന്റെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി. ഏത് നേരോ ഈ വീട്ടിന്റെ ഉള്ളിൽ തന്നെ. പോയിട്ട് ആ കൂടൊക്കൊന്ന് വൃത്തിയാക്കിക്കെ, എന്നിട്ട് എന്റെ കാലം നുഴഞ്ഞുതാ. ശരി അമ്മേ, ഇപ്പൊ തന്നെ ചെയ്യാം. സോനയുടെ രണ്ടാനമ്മ വരുമ്പോൾ അവരുടെ കൂടെ അവരുടെ ഒരു മകളും ഉണ്ടായിരുന്നു. ആ മകളുടെ പേരാണ് സുന്ദരി. സുന്ദരിയെ കൊണ്ട് ഒരു പണിയും അവളുടെ അമ്മ എടുപ്പിച്ചിരുന്നില്ല. ഇടയ്ക്ക് സോന അവളുടെ അമ്മയെ ആലോചിച്ച് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു. മമ്മി, നീ എന്തിനാ എന്നെ വിട്ടു പോയത്? പുതിയ അമ്മ വന്നതിൽ പിന്നെ എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുക. ഇവിടെയുള്ള എല്ലാ പണിയും എന്നെ കൊണ്ട് എടുപ്പിക്കുന്നെ. അവരുടെ മോളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കാറില്ല, രാജകുമാരിയെ പോലെ നോക്കുന്നെ. ഒരു ദിവസം സുന്ദരി പുറത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് മൂന്ന് നാല് പ്രാവുകൾ സുന്ദരിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് സോന അതുവഴി കൂടിനു വേണ്ടി വണ്ടികൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് സുന്ദരിയെ അവിടെ കാണുന്നു. അല്ല സുന്ദരി, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? സോന, എന്നെ രക്ഷിക്കേ, ഇവരെല്ലാരും കൂടെ എന്നെ പിടിച്ചു വെച്ചിരിക്കയാ. സോന അവരെല്ലാവരെയും പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും സുന്ദരി അവിടുന്ന് കൊണ്ടുവരുന്നു. സുന്ദരി വീട്ടിൽ വന്ന് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുന്നു. അമ്മ, ഇന്ന് സോനയാ എന്റെ ജീവൻ രക്ഷിച്ചത്, ഇല്ലെങ്കിൽ ആ പ്രാവുകളെല്ലാം കൂടി എന്നെ കൊന്നേനെ. ഇതെല്ലാം കേട്ടിട്ട് രണ്ടാനമ്മയ്ക്ക് ആകെ വിഷമമായി. ഇത്രയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടും എന്റെ മകളെ രക്ഷിക്കുകയാണ് ചെയ്തത്. സോന, എന്നോട് ക്ഷമിക്ക്, ഞാൻ ഇനി ഒരിക്കലും നിന്നോട് ഇങ്ങനെയൊന്നും പെരുമാറില്ല. നിന്നെ കൊണ്ട് ഇത്ര പണിയെടുപ്പിക്കില്ല. എല്ലാ പണികളിലും സുന്ദരിയും നിന്റെ കൂടെ കൂടും. ഞാൻ ചെയ്തതൊക്കെ ഓർത്ത് എനിക്ക് വളരെയധികം വേദനയുണ്ട്. ഇല്ലമ്മേ, അമ്മ പഴയ കാര്യങ്ങളെല്ലാം മറന്നേക്ക്. എന്റെ അമ്മ എന്നെ നല്ല അനുസരണയോടുകൂടിയാ വളർത്തിയത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അമ്മയ്ക്ക് ദോഷം വരുന്നത് ഒന്നും ചെയ്യില്ല.
ഇത് കേട്ടപ്പോൾ പുതിയ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നു. രണ്ടാനമ്മ സോനയെയും സ്നേഹിക്കാൻ തുടങ്ങുന്നു. സുന്ദരിയും എല്ലാ ജോലികളിലും സോനയെ സഹായിക്കാനും തുടങ്ങി. അങ്ങനെ രണ്ടാനമ്മ സോനയെ സ്വന്തം മോളായി ഏറ്റെടുത്ത് അവളെയും സ്നേഹിച്ചു.